السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. كاتب عربي مودل كوستنس 383 ما هو الحيوان صاحب لقب أبو جعدة؟ أبو جعدة أن أبرز أمام الله جيبي الذئب ذئب ചെന്നായ ഇത് ഓരോന്നിൻ്റെയും എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവും. ആ ഇത് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കിയാൽ അറിയാം, അതിനൊന്നും സമയമല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇത് കാണാൻ പിടിച്ചു പോവാം. അപരനാമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് അപരനാമെന്നും ഇതിൻ്റെ അപരനാമെന്നും ഈ അപരനാമങ്ങൾ ലക്കബുകളൊക്കെ ഒരുമിച്ച് എഴുതിയാൽ മതി. ഇതുപോലെ പലയിടത്തായിട്ടാണ് കിടക്കുന്നത്. ജീവികളെന്നൊക്കെ ഒരു ഭാഗത്ത് എഴുതുക, കവികൾ അങ്ങനെ ഒരുമിച്ച് എഴുതി അങ്ങനെ പഠിക്കാന്നുണ്ടെങ്കിൽ കുറേക്കൂടി എളുപ്പമാവും. ഇതിന് ഒരു ക്രമത്തിലൊന്നല്ല വന്നിട്ടുള്ളത്. മാഹുൽ ഹെവാൽ സ്വാഹിബ് അബു ഖാലിദ്, അബു ഖാലിദ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ജീവി. അൽ കൽബ് നായ. മൻ ഹിയ ഉമ്മു ആമിർ, ഉമ്മു ആമിർ എന്നറിയപ്പെടുന്ന ജീവി. അല്ലബ് ലബ് എന്ന ഹയന, ഒരു മാംസം തിന്നൊരു മൃഗമാണ്, പിന്നെ പട്ടിയെ പോലെ ഏകദേശം. മൻഹിയ ഉമ്മു കൽബ, ഉമ്മു കൽബ എന്നറിയപ്പെടുന്നത് അതിൽ ഹുമ്മ എന്നാണ് കാണുന്നത്. എന്താ അറിയില്ല, ഹുമ്മ എന്ന് പറഞ്ഞാൽ പനി നടത്തുന്നുണ്ട്, ഹിമ എന്നാണെങ്കിൽ സംരക്ഷണം നടത്തുന്നുണ്ട്, ഇവിടെ ഹുമ്മ എന്നാണ് അടുത്ത്. അപ്പോൾ ചിലപ്പോൾ പനി എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആയിരിക്കും ഉമ്മു കൽബ എന്നറിയപ്പെടുന്നത്. മൻഹുവ അബു മാലിക്, അബു മാലിക് എന്നറിയപ്പെടുന്നത് അൽ ജൂ വിഷപ്പ്. മൻഹുവ അബുൽ യഖ്ദാൻ അബുൽ മുന്ദിർ, അബുൽ യഖ്ദാൻ അല്ലെങ്കിൽ അബുൽ മുന്ദിർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അദ്ദീഖു കോഴി. യഖ്ദാൻ യഖ്ല യഖ്ലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഉണർന്ന് ഉണർച്ച എന്നാണ്. യഖ്ദാൻ ഉണർന്നിരിക്കുന്ന കേട്ടാ കോഴിയല്ലേ വിളിച്ചുണർത്തുന്നത് കേട്ടാ. മുങ്കിർ എന്ന് പറഞ്ഞാൽ എന്താ മുന്നറിയിപ്പ് നൽകുന്ന ആൾ. ഇന്ദാർ നദീർ അല്ലേ, ഇന്ദാർ നൽകുന്ന ആൾ, ഇന്ദാറാണ് മുന്നറിയിപ്പ് നൽകലാണ്, വാണിംഗ്. അപ്പോൾ വാണിംഗ് നൽകുന്ന ആളല്ലേ ജീവിയല്ലേ കോഴി, രാവിലെ വിളിച്ചുണർത്തും അല്ലേ. മൻ ഹിയ ഉമ്മുൽ വലീദ്, ഉമ്മുൽ വലീദ് എന്നറിയപ്പെടുന്നത് അദ്ദജാജ പിടക്കോഴി. അപ്പോൾ അദ്ദീഖ് പറഞ്ഞാൽ പൂൻകോഴി, അദ്ദജാജ പിടക്കോഴി. മനു സഹാബി ഇല്ലത്തി കാലത്ത് തസ്തഹി മിൻഹു അൽ മലായിക്കത്തു, മലക്കുകൾ ഒരു സഹാബിയെ സംബന്ധിച്ച് ലജ്ജിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ലജ്ജിച്ചിരുന്ന അർത്ഥത്തിലാണ്. അത് ആരാണ്? ഏത് സഹാബി? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലേ നബിൻ്റെ അടുത്തേക്ക് വന്നു ആയിഷ റളിയല്ലാഹു അൻഹായും കൂടി വീട്ടിലുള്ള സമയത്ത്. അപ്പോൾ നബി പൂർണ്ണമായ തോതിൽ വസ്ത്രം ധരിച്ചിരുന്നില്ല. അപ്പോൾ പെർമിഷൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന് മുമ്പൊരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുമ്പാ തോന്നുന്നു, പിന്നെ ഒരിക്കൽ കയറി വന്നപ്പോൾ അത്ര പൂർണ്ണമായിട്ട് തോതിൽ വസ്ത്രം ധരിച്ചിരുന്നില്ല. ഫഹദ് തുടയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ വെളിപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പെർമിഷൻ ചോദിച്ചപ്പോൾ കടന്നു വരാൻ പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവി ഇതേ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ വരെ ഉസ്മാൻ്റെ കാര്യത്തിൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാര്യത്തിൽ ലജ്ജിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ, പിന്നെ അദ്ദേഹത്തിനോട് അത്രയും ബഹുമാനമാണെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. മൻഹു സ്വാഹിബുൽ അഖബ് റൈഹാനത്തുൽ അറബ്, റൈഹാനത്തുൽ അറബ്, അറബുകളുടെ അറബികളുടെ റൈഹാന എന്നറിയപ്പെടുന്നത്. അൽ വലീദ്, വലീദ് ബിൻ മുഗീറ അടുത്ത്. മൻഹുവ സയ്ദുൽ ഖൈർ, സയ്ദുൽ ഖൈർ എന്നറിയപ്പെടുന്നത് ആരാണ്? സയ്ദ് ബിൻ മുഹൽഹിൽ الطائي. من هو صاحب الأقب؟ الباحث عن الحقيقة، ستيا من نياشك، ستيا من نياشك النن الباحث، باحثة نرى نياشك باحثة جيدو حقيقة ستيا ستيا الباحث عن الحقيقة ستيا من نياشك النن ريبرد صحابي سلمان الفارسي فرشي كارنا يوم اسلام سيكرس. من صاحب الأقب؟ الذئب الأغبر، ذئبنا چندنايا أغبر نرن دن پوڑی برندن آئيك. മുസ്തഫ കമാൽ അത്താതുർക്ക്, മുസ്തഫ കമാൽ അറ്റാ അറ്റാതുർക്ക് ഇംഗ്ലീഷ് പറയാം.
മൻ സാഹിബുൽ അഖബ് സ്വരീഉൽ ഖവാനി മുസ്ലിം ബ്നു വലീദ് മൻ ഹുവൽ മലിക്കുൽ ലദീൻ മലിക്കുൽ ലദീൻ എന്താണ് ആ വഴിതെറ്റിയ രാജാവ് അല്ലേ ഇമ്രുൽ ഖൈസ് ഇമ്രുൽ ഖൈസിന് പല പേരുണ്ട് അമീർ ഷുഅറാ അൽ ജാഹിലി ജാഹിലി കാലഘട്ടത്തിലെ അല്ലേ അപ്പോൾ അമീർ ഷുഅറാ എന്നറിയപ്പെടുന്നത് അഹമ്മദ് ഷോക്കയാണ് അല്ലേ അമീർ ഷുഹറാ അൽ ജാഹിലി ആര് ഇമ്രുൽ ഖൈസ് ഇമ്രുൽ ഖൈസിന് വേറെയുണ്ട് പേര് വരുന്നത് ഒക്കെ കൂടി ഒരുമിച്ച് എഴുതണം കേട്ടോ ഇമ്രുൽ ഖൈസിൻ്റെ അപരനാമങ്ങളൊക്കെ ഒരുമിച്ച് എഴുതിച്ചാണ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മൻഹു അമീനുൽ മൽ ഉമ്മ അമീനുൽ ഉമ്മ എന്നറിയപ്പെടുന്നത് അബു ഉബൈദത്ത് ആമിർ ബിനുൽ ജറാഹ് അബു ഉബൈദത്തുൽ ജറാഹ് എന്ന് ചുരുക്കി പറയാറുണ്ട് കേട്ടോ ചിലപ്പോൾ അങ്ങനെക്കാരം വരിക മൻ ഹിയ ഉമ്മുൽ മുഅ്മിനീൻ സാഹിബത്തു ലഖ് ഉമ്മുൽ മസാക്കീൻ ഉമ്മുൽ മസാക്കീൻ പാവങ്ങളുടെ മാതാവ് അഗതികളുടെ മാതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ അതായത് ഉമ്മുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്നത് ആരാണ് നബി പത്നിമാരാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്നിരിക്കുന്നത് മഹാത്തുൽ മുഅ്മിനീൻ എൻ്റെ ബഹുവചനം കേട്ടോ അപ്പോൾ ഉമ്മുൽ മസാക്കീൻ അഗതികളുടെ മാതാവ് എന്ന് അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ നബി പത്നി ആരാണ് സൈനബ് ബിൻത് ജഹ്ഷ് അടുത്ത് സൈനബ് എന്ന പേരിൽ രണ്ട് പേരുണ്ട് ഒന്ന് ജഹ്ഷിൻ്റെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹ മറ്റ് ആരാ സൈനബ് ബിൻത് ജുവൈരി അല്ലേ അല്ലേ അടുത്ത് മൻ ഹുവ ഫൈലസൂഫു ഷുഅറ ഷായിറുൽ ഫലാസഫ എന്നൊക്കെ അറിയപ്പെടുന്നത് ഫൈലസൂഫു ഷുഅറ കവികളുടെ തത്വശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് അബുൽ അല അൽ മാരി മുമ്പ് വന്നു തോന്നുന്നു മൻ ഹുവ സാഹിബുൽ അഖബ് അൽ ആലിം അൽ ആലിം പണ്ഡിതൻ ജ്ഞാനി വൈസ് എന്നറിയപ്പെടുന്നത് അൽഫോൻസ് പത്താമൻ അൽഫോൻസ് അൽ ആഷർ മൻ സാഹിബുൽ അഖബ് മലീഹുൽ അന്തലുസ് ഇബ്നു അബ്ദുർ റബ്ബ് മൻ സാഹിബുൽ അഖബ് അതെങ്ങനെയാണ് വായിക്കാൻ മനസ്സിലായില്ല മൻ വമിൻ എന്നാണോ മിൻ വമൻ എന്നാണോ മൻ വമൻ എന്നാണോ എന്നൊന്നും അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം അത് ആരാണെന്നുള്ളതാണ് സുഹൈർ ബിൻ അബി സൽമ ഇതുവാളെ ഗുഡ് സുഹൈർ ബിൻ അബി സൽമ അദ്ദേഹത്തിൻ്റെ ലഖബ് എന്താണെന്ന് അറിയാം ഇവിടെ മൻ വമന്നോ മൻ വമിന്നോ എന്താ എങ്ങനെ വായിക്കാറില്ല അറിയില്ലല്ലോ അടുത്ത് മൻ സാഹിബുൽ അഖബ് അഷ്ഷാരിഹി അഷ്ഷാരിഹി എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷാരിഹി ഇബ്നു റുഷ്ദ് അടുത്ത് മൻ സാഹിബുൽ അഖബ് അഷ്ഷൈഖുൽ കബീർ അഷ്ഷൈഖുൽ കബീർ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഇബ്നു അറബി അടുത്ത് മൻ സാഹിബുൽ അഖബ് ഷേക്സ്പിയർ ഡെൻമാർക്ക് 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 ഡെൻമാർക്കിലെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് അൽ അദീബ് ദ്രാഗ്മൻ ദ്രാഗ്മൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് എന്താണോ മൻ സാഹിബ് ലഖബ് മുത്തനബി അൽ മഗ്രിബ് പശ്ചിമ ദേശത്തെ പടിഞ്ഞാറിലെ മുത്തനബി എന്നറിയപ്പെടുന്നത് ഇബ്നു ഹാനി അൽ അന്തലൂസി മൻ സാഹിബത്തുൽ ലഖബ് ബാഹിസത്തുൽ ബാദിയ ബാഹിത്തത്തുൽ ബാദിയ എന്ന അപരനാമമുള്ള സ്ത്രീ മലിക് ഹനഫി നാസിഫ് സാഹിബത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ സ്ത്രീയാണ് മൻ ഹുവ സാഹിബുൽ അഖബ് ദുൽ വിസാറത്തൈൻ എന്നറിയപ്പെടുന്നത് ലിസാനുദ്ദീൻ ഇബ്നുൽ ഖത്തീബ് മൻ ഷാഇറു സാഹിബുൽ അഖബ് ദുൽ ഖുറൂഹ് ഇമ്രുൽ ഖൈസ് ഇമ്രുൽ ഖൈസിൻ്റെ അപ്പം ഏതൊക്കെ വന്നു അമീർ ഷുഅറാ അൽ ജാഹിലി അല്ലേ പിന്നെ നേരത്തെ പറഞ്ഞെന്താണ് മലിക്കുൽ വലീദ് ദുൽ ഖുറൂഹ് ദുൽ ഖുറൂഹ് മലിക്കുൽ വലീദ് എല്ലാവർക്കും അറിയായിരിക്കും ദുൽ ഖുറൂഹ് ചിലപ്പോൾ അറിയില്ല ഓർത്തച്ചാൽ മൻ ഹുവ സാഹിബുൽ അഖബ് ഷാഇറുൽ മർആ സ്ത്രീകളുടെ കവി അല്ലെ സ്ത്രീയുടെ കവി എന്നറിയപ്പെടുന്ന നിസാർ ഖുബായി നിസാർ ഖുബാനി ഖുബായി ഖുബായി മൻ സാഹിബുൽ അഖബ് ഷാഇറുൽ നീൽ ഹാഫിദ് ഇബ്രാഹിം നീലിൻ്റെ കവി അടുത്ത് മൻ സാഹിബുൽ അഖബ് ഷാഇറുൽ ഖത്റബ് ഖത്റൈൻ ഖത്റൈൻ ഖലീൽ മത്റാൻ നേരത്തെ വന്നിട്ടുണ്ട് മൻ സാഹിബുൽ അഖബ് അമീർ ഷുഅറ അഹമ്മദ് ഷൗക്കി അമീർ ഷുഅറ അൽ ജാഹിലിയാണ് ഇമ്രുൽ ഖൈസ് മൻ ഹുവൽ ഖലീഫത്ത് അൽ മത്റബ്
ഇബ്രാഹിം ഇബ്നു മഹ്ദി മൻ സാഹിബ് സുൽത്താനുൽ ആഷിഖീൻ സുൽത്താനുൽ ആഷിഖീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു ഇബ്നുൽ ഫാരിദ് മൻ സാഹിബ് ലഖബ് അബീറു സനാഅതൈൻ അമീൻ നഖല മൻ സാഹിബ് ലഖബ് ഹൈസ് ബീസ് അതെന്താ അറിയില്ല സാദ് ബിൻ മുഹമ്മദ് ബിൻ സാദ് അത്തമീമി മാ ഹുവൽ ഇസ്മുൽ ഹഖീഖി ലി അബി ലി അബി ഫറാസ് എന്നാക്കണേ അബു എന്നുള്ളത് ലി അബി ഫറാസ് അൽ ഹംദാനി അബു ഫറാസ് അൽ ഹംദാനിയുടെ യഥാർത്ഥ പേര് അൽ ഹാരിസ് ബിൻ സഈദ് മൻ ഹുവൽ മുഅല്ലിമു സാനി മുഅല്ലിമു സാനി എന്ന് പറയുന്നത് അൽ ഫാറാബി മാ ഹിയ കുന്നത്തു സാഹിബ് കുന്നത്തു സഹാബി അൽ മിഖ്ദാദ് ബിൻ അംർ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേര് കുന്നത്ത് യഥാർത്ഥ പേരല്ല കുന്നത്ത് അബു മഅബദ് അല്ലെങ്കിൽ അബു അംർ രണ്ടും മൻ സാഹിബ് ലഖബ് ഇബ്നു അബി അദ്ദം ഇബ്നു അബി ദം എന്ന അപരനാമമുള്ള അർഖ് മിൻ ഹിമാത്ത മാ ഹുവൽ ഇസ്മു അല്ലദി അത്ലഖഹു ഹുക്കാമു സീൻ അലാ അൻഫുസിഹിം ചൈനയിലെ വൈദ്യന്മാർ ആയിരിക്കണം അല്ലെങ്കിൽ ജ്ഞാനികൾ എന്നാണോ തത്വജ്ഞാനികൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണ് അബ്നാഉസ് സമാ ആകാശത്തിൻ്റെ മക്കൾ അലാമൻ അത്ലഖലഖ് സഅലബു സഹ്റ സഅലബു സഹ്റ സഅലബ് എന്ന് പറഞ്ഞാൽ ഫോക്സ് സഹ്റ ഡെസേർട്ട് ഡെസേർട്ട് ഫോക്സ് മരുഭൂമിയിലെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാ റൂമീൻ ഇർവിൻ റോമൽ ഇർവിൻ റോമൽ ഡെസേർട്ട് ഫോക്സ് സഅലബു സഹ്റ മൻ ഹുവൽ ഇമാമുൽ അഅ്ളം ഇമാമുൽ അഅ്ളം എന്നറിയപ്പെടുന്നത് അബു ഹനീഫ ഒരു മദ്ഹബിൻ്റെ ഇമാമാണ് അല്ലേ മൻ ഹുവ സാഹിബ് ലഖബ് സിജീനുൽ സിജീൻ അഅ്മാത് അൽ മുഅ്തമിദി അൽ മുഅ്തമിദ് ബിനു ഉബ്ബാദ് അൽ മുഅ്തമിദ് ബിനു ഉബ്ബാദ് ജസാകുല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ഇന്നക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക.